ഇപ്പോഴത്തെ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഒരിക്കൽ കൂടി ഒട്ടേറെ ഇടപെടലുകൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. അതിന് വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു കൂട്ടം ആളുകൾ, അവർക്ക് വഴി നടക്കാനുള്ള അവകാശത്തിന് വേണ്ടി നടന്ന സമൂഹത്തിൻ്റെ ഇടപെടലുകൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ വഴി നടക്കാനുള്ള അവകാശം എല്ലാ അർത്ഥത്തിലും നേടിയെടുത്ത നമ്മുടെ നാട് ഇപ്പോ ഒരു കൂട്ടര് ഇവിടെ എന്തോ വഴി തടയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കൊടുമ്പിരിക്കൊണ്ട പ്രചരണം നടത്തുന്നതായി കാണുന്നുണ്ട്. ഈ നാട്ടിൽ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു കൂട്ടർക്കും നിഷേധിക്കുന്ന സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടാകില്ല. പഴയ ചിന്താഗതിയോടെ സമൂഹത്തിൽ ഇടപെടുന്ന ചില ശക്തികൾ ചിലതൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാകാം. പക്ഷേ പ്രബുദ്ധ കേരളം അതൊന്നും സമ്മതിക്കുന്നില്ല. അതേപോലെ നാം ഇപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർ വ്യത്യസ്തമായ രീതിയിലാണ് വസ്ത്രധാരണം നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ കുറച്ച് ദിവസമായി കൊടുമ്പിരിക്കൊണ്ട മറ്റൊരു പ്രചരണം നമ്മുടെ സമൂഹത്തെ വലിയ തോതിൽ തെറ്റിദ്ധരിപ്പിക്കുമാർ ഉയർന്നു വന്ന പ്രചരണം, ഒരു പ്രത്യേക നിറത്തിലുള്ള വസ്ത്രം കേരളത്തിൽ ധരിക്കാൻ പറ്റില്ല. ഇപ്പോ എല്ലാവരും മാസ്ക് ധരിക്കുന്ന കാലമാണ്. അപ്പോ മാസ്ക് കറുത്ത നിറത്തിലുള്ളത് പറ്റില്ല, വസ്ത്രം കറുത്ത നിറത്തിലുള്ളത് പറ്റില്ല. കേരളത്തിലെ ഏതൊരാൾക്കും അവർക്ക് ഇഷ്ടമുള്ള നിറത്തിൽ വസ്ത്രം ധരിക്കാൻ അവകാശമുണ്ട്. ഇത് ഇഷ്ടമുള്ള രീതിയിൽ വസ്ത്രം ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി വലിയ പ്രക്ഷോഭങ്ങൾ നടന്ന നാടാണ്. അങ്ങനെയാണ് ആ അവകാശം നാം നേടിയെടുത്തത്. നേരത്തെ മുട്ടിന് താഴെ മുണ്ടുടുക്കാൻ അവകാശമില്ലാതിരുന്നവർ, മാറുമറക്കാൻ അവകാശമില്ലാതിരുന്നവർ, അതിനെല്ലാം എതിരെ വലിയ പോരാട്ടങ്ങൾ തന്നെ ഇവിടെ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് നമ്മുടെ നാട് മാറി വന്നത്. ഇവിടെ ഏതെങ്കിലും തരത്തിൽ ആ അവകാശം ഹനിക്കുന്ന പ്രശ്നമേ ഇല്ല. എത്രമാത്രം തെറ്റിദ്ധാരണാജനകം ആയാണ് നമ്മുടെ ചില ശക്തികൾ നിക്ഷിപ്ത താല്പര്യത്തോടെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായാണ് കറുത്ത ഷർട്ടും കറുത്ത വസ്ത്രവും കറുത്ത മാസ്കും പാടില്ല എന്ന് കേരളത്തിലെ സർക്കാർ നിലപാടെടുത്തിരിക്കുന്നു എന്ന പ്രചരണം വന്നിട്ടുള്ളത്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ നിങ്ങൾ ഇത് ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ നിന്ന് കുറച്ച് മാറിപ്പോവുകയാണ്, എങ്കിലും ദീർഘമായിട്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. കേരളത്തിലെ ഒരു ഇടതുപക്ഷ സർക്കാരാണുള്ളത്. ഈ കേരളത്തെ ഇന്ന് കാണുന്ന എല്ലാ പ്രത്യേകതകളും നേടിയെടുക്കുന്നതിലേക്ക് എത്തിച്ചതിൻ്റെ മുൻപന്തിയിൽ ഇടതുപക്ഷമായിരുന്നുവെന്ന് ആരും സമ്മതിക്കുന്നതാണ്. ആ ഇടതുപക്ഷ സർക്കാർ അത്തരമൊരു
സർക്കാർ നിലനിൽക്കുമ്പോൾ കേരളത്തിൽ ഒരു പ്രത്യേക വസ്ത്രം ധരിക്കാൻ പറ്റില്ല എന്ന നിലപാട് സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകില്ല. അപ്പോൾ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ മറ്റൊന്നും കിട്ടാത്തത് കൊണ്ട് ഒരുപാട് കള്ളക്കഥകളെ ആശ്രയിക്കുന്നൊരു കാലമാണിത്. ആ കൂട്ടത്തിൽ പ്രചരിപ്പിക്കുകയാണ് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാടിൻ്റെ പ്രത്യേകത എല്ലാ രീതിയിലും കാത്തു സൂക്ഷിക്കാൻ നാം പ്രതിജ്ഞാബദ്ധമാണ്. ആ കാര്യത്തിൽ സർക്കാർ എപ്പോഴും ഒപ്പമുണ്ടാകും. അതിനെതിരായി നീങ്ങുന്ന ശക്തികൾക്ക് തടയിടാൻ സർക്കാർ എപ്പോഴും പ്രത്യേക ശ്രദ്ധയോടെ തന്നെ പ്രവർത്തിക്കും എന്നുകൂടി അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്.